ക്യാൻസർ ഇന്ന് എവിടെയും കേൾക്കുന്ന വാക്കാണ്. അത്രമേൽ സർവ്വസാധാരണമായിരിക്കുന്നു മാനവരാശിയുടെ ആശങ്കയായ ഈ രോഗം. നമ്മുടെ നാട്ടിലുമുണ്ട് നിരവധി ക്യാൻസർ രോഗികൾ. ചികിത്സാ കേന്ദ്രങ്ങളും നിരവധി. കീമോതെറാപ്പിയും ഇമ്മ്യൂണോ തെറാപ്പിയും ഒക്കെ തന്നെയാണ് ഇന്നും പ്രധാന ചികിത്സകൾ. കൃത്യസമയത്ത് കണ്ടെത്തിയാൽ, കൃത്യമായ ചികിത്സ നൽകിയാൽ ക്യാൻസറിൽ നിന്നും മോചനമുണ്ട്. അതൊരു സത്യമാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ രോഗം വഷളാകുന്നതും മരണങ്ങൾ സംഭവിക്കുന്നതുമെല്ലാം ഈ പാകപ്പിഴ ഉണ്ടാകുന്നതുകൊണ്ടാണ്. പല ക്യാൻസർ ബാധകളും കൃത്യസമയത്ത് കണ്ടെത്താറില്ല. കൃത്യമായ ചികിത്സയും പലപ്പോഴും വൈകാറുണ്ട്. എന്തായാലും ക്യാൻസർ ചികിത്സയിൽ പ്രതീക്ഷ നിർഭരമായ ഒരു ചുവടാണ് ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസ് വെച്ചിരിക്കുന്നത്. ക്യാൻസർ ചികിത്സ അതിവേഗമാക്കുന്ന പുതിയൊരു ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചിരിക്കുന്നു. നിലവിലുള്ള നാളുകൾ നീളുന്ന ക്യാൻസർ ചികിത്സ മൂന്നിലൊന്നായി കുറയ്ക്കാൻ കഴിയുന്നതാണ് പുതിയ ഇഞ്ചക്ഷൻ എന്നാണ് ബ്രിട്ടീഷ് നാഷണൽ ഹെൽത്ത് സർവീസ് പറയുന്നത്. അറ്റസോളിസുമാബ് എന്നാണ് ഈ ഇഞ്ചക്ഷന്റെ പേര്. ഇക്കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് റെഗുലേറ്ററി ഏജൻസി അംഗീകാരം നൽകിയതോടെ നൂറുകണക്കിന് ക്യാൻസർ രോഗികൾക്ക് ഈ ഇഞ്ചക്ഷൻ നൽകിയിട്ടുണ്ട്. അംഗീകാരം ലഭിച്ചതോടെ കൂടുതൽ പേരിലേക്ക് ഈ ചികിത്സ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബ്രിട്ടീഷ് നാഷണൽ ഹെൽത്ത് സർവീസ്. ശ്വാസകോശത്തെയും സ്തനങ്ങളെയും കരളിനെയും ബ്ലാഡറിനെയും ബാധിക്കുന്ന ക്യാൻസറിന് ചികിത്സയായുള്ള ഇഞ്ചക്ഷനാണ് ഇപ്പോൾ ഉള്ളത്. മറ്റ് ക്യാൻസറുകളുടെ ചികിത്സയ്ക്ക് കൂടി കഴിയുന്ന ഇഞ്ചക്ഷനുകളും ഉടൻ തയ്യാറാകും. സെൻട്രിക് എന്ന പേരിലും ഈ ഇഞ്ചക്ഷൻ അറിയപ്പെടും. ഞരമ്പുകളിലൂടെ കീമോ മരുന്നുകൾ കടത്തിവിടുന്ന ഇപ്പോഴത്തെ ചികിത്സ ഏറെ നേരം വേണ്ടിവരുന്നതാണ്. പലപ്പോഴും ഒരു മണിക്കൂർ വരെ സമയമെടുത്താണ് ഒരു തവണത്തെ കീമോ ചെയ്യുന്നത്. ഇതാണ് പുതിയ ഇഞ്ചക്ഷനിലൂടെ 7 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കുക. ഞരമ്പുകളിലേക്ക് കുത്തിവെച്ച് മരുന്ന് കടത്തിവിടുന്നതായതിനാൽ പലപ്പോഴും കീമോ ചികിത്സയ്ക്കും മറ്റും ഏറെ സമയമെടുക്കും. മരുന്ന് കുത്തിവെക്കാനുള്ള ഞരമ്പ് കിട്ടാൻ തന്നെ ചിലപ്പോൾ സമയമേറെ എടുക്കാറുണ്ട്. ഇതിനെല്ലാം പരിഹാരമായാണ് പുതിയ ചികിത്സാരീതി എത്തുന്നത്. ക്യാൻസർ ചികിത്സയിൽ ഒരു വിപ്ലവം തന്നെയാണ് ഇതെന്നാണ് വിലയിരുത്തൽ. മരുന്ന് നിർമ്മാണ ബയോടെക് കമ്പനിയായ ജെനിൻടെക് ആണ് ഈ മരുന്നും കുത്തിവയ്പ്പും വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇമ്മ്യൂണോ തെറാപ്പിക്ക് സമാനമായത് തന്നെയാണിത്. രോഗിയുടെ രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തി ക്യാൻസർ കോശങ്ങളെ അതിവേഗം നശിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്. വർഷത്തിൽ 3600 പേർക്ക് ഈ ചികിത്സ നൽകാനാണ് ബ്രിട്ടീഷ് NHSന്റെ തീരുമാനം. അതേസമയം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ട രോഗികൾ ഈ കുത്തിവയ്പ് എടുക്കുകയാണെങ്കിലും ട്രാൻസ്ഫ്യൂഷൻ തുടരേണ്ടി വരും. രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്നതിലൂടെ കീമോയേക്കാൾ വേഗത്തിൽ ക്യാൻസർ ചികിത്സ സാധ്യമാകുമെന്നതാണ് വിലയിരുത്തൽ. പതിവ് ക്യാൻസർ ചികിത്സയും ശസ്ത്രക്രിയയുമെല്ലാം കഴിഞ്ഞവർക്കും ഈ കുത്തിവയ്പ് എടുക്കാമെന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. വീണ്ടും ക്യാൻസർ ബാധിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ ഇതിലൂടെ കഴിയും. ഇംഗ്ലണ്ടിൽ തുടങ്ങിയ ചികിത്സ മറ്റു ചില പരിശോധനകൾക്ക് കൂടി ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കാലതാമസം നേരിടുന്ന ചികിത്സയും വലിയ ചിലവുമാണ്. ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ആശുപത്രികൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചികിത്സകൾ വരുന്നത് എന്തുകൊണ്ടും പ്രതീക്ഷാജനകമാണ്.